നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം അറേബ്യൻ സിംഫണിയിലേക്ക്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ. അതിഥി ആരാണല്ലേ, മ്യൂസിക്കൽ മൂമെന്റ്സ് ഒക്കെ കാണാനായിട്ടും കേൾക്കാനായിട്ടും ആയിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. ഇന്നും ഒരുപാട് സംഗീതം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കും. ഇന്ന് എനിക്കൊരു ഒരുപാടൊരു പ്രത്യേക അഭിമാനം തന്നെയുണ്ട്. കാരണം നമ്മുടെ UAE-യിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട് നാട്ടിൽ നിന്ന് വന്നത്. പക്ഷെ നാട്ടിലും ഒരുപാട് ആക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം സജീവമായിട്ടുണ്ടായിരുന്നു അവരുടെ സംഗീത ജീവിതം. ഇവിടോട്ട് എത്തുമ്പോഴും ചിലർ ഭാഗ്യവശാൽ ആ ഒരു പ്രൊഫഷൻ തന്നെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും പലർക്കും പറ്റുന്നത് നല്ല ഗിറ്റാറിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പിയാനോ പ്ലെയർ ആയിരിക്കാം. പക്ഷെ ഇവിടെ വരുമ്പോൾ വേറൊരു ജോലിയിലേക്കൊക്കെ മാറി ആ പാട്ടൊക്കെ മാറ്റി, അല്ലെങ്കിൽ സംഗീതമൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷെ കുറച്ച് പേര് അല്ലെ, അങ്ങനെ കുറച്ച് പേര് ദൈവാനുഗ്രഹത്തോടുള്ള കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടും തികച്ചും മ്യൂസീഷ്യൻസ് ആയിട്ട് തന്നെ ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും തീർച്ചയായിട്ടും, നാട്ടിലുള്ളതിനേക്കാളും ചാൻസസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കുറവാണ്. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എത്രയോ നല്ല പ്രഗത്ഭരായ മ്യൂസീഷ്യൻസ് ഉണ്ട്. ഇന്ന് എന്നോടൊപ്പം മിഡിൽ ഈസ്റ്റിൽ അറിയപ്പെടുന്ന ഒരു ഒരു ഉഗ്രൻ മ്യൂസിഷ്യൻ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം നന്നായിട്ട് പിയാനോ വായിക്കും, ഗിറ്റാർസ് എല്ലാ ടൈപ്പ് ഗിറ്റാറും കൈകാര്യം ചെയ്യും, നന്നായിട്ട് മ്യൂസിക് ചെയ്യും. ഒരുപാട് പാട്ടുകളും ആൽബങ്ങളും ഒക്കെ അദ്ദേഹം ഇപ്പോൾ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രോഗ്രാമുകളിലും സ്റ്റേജുകളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമാണ്. ഞാൻ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ അതിഥി രഘുപതി എസ് നാരായൺ. രഘുചേട്ടാ, സ്വാഗതം അറേബ്യൻ സിംഫണിയിലേക്ക്. അപ്പൊ നമുക്കൊരു ഒരു ഗിറ്റാറിന്റെ ഒരു സംഭവം, ഒരു ഇൻട്രോ എടുത്തങ്ങ്, ഒരു ജാംഗോ ആയിട്ടൊരു ഇൻട്രഡക്ഷൻ ആയിക്കോട്ടെ. ഓക്കെ. രാജാ സാറിന്റെ ഒരു മാസ്റ്റർ പീസ് സംഭവം തന്നെയാണ്, എപ്പോഴും നമുക്ക് കേൾക്കുമ്പോ ഒരു എൻ ഇനിയ പൊന്നിലാവേ. നാട്ടില് പാലക്കാടല്ലേ? ഞാൻ ജനിച്ചത് പാലക്കാടാണെങ്കിലും വളർന്നൊക്കെ ചെറുപ്പത്തിൽ ഈരോടാണ്. ഈരോട്? അപ്പൊ അമ്മ അവിടെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈരോട്ടില് ഞാൻ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തമിഴായിട്ട് ഫസ്റ്റ് മുതലേ ഉള്ള ഒരു ബന്ധം. അപ്പൊ അവിടെ ഈ പണ്ട് റേഡിയോ ഉള്ളു, അപ്പൊ റേഡിയോയിലുള്ള കേൾക്കുന്നൊക്കെ ആ കാലഘട്ടത്തെ പാട്ടുകളാണ്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു സൗണ്ടിങ് ആയിരുന്നു രാജ സാറിന്റെ. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇന്ന് ഒരു സോങ് ആയിട്ട് പാടാൻ രാജ സാറിന്റെ ഒരു നല്ല തെൻട്രൽ വന്ത് ആ സോങ് എന്ന് എടുത്താലേ നല്ല പാട്ടാണ്. ഗിറ്റാറില് മാത്രം അല്ലേ പാടുമ്പോ സ്വീറ്റ് 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 ആയിട്ടുള്ള പാട്ട്. ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക്, ഞാൻ രാജസ്ഥാനിന് അവിടെ ഇരിക്കട്ടെ, എന്നാലും ആ കാലഘട്ടത്തില് വേറെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള എനിക്ക്
സാറ്, പിന്നെ സലീൽ ചൗധരി, ജി ദേവരായ മാസ്റ്റർ. ഗിറ്റാറിന് ഒരുപാട് പണികളുള്ള അല്ല, അത് മാത്രമല്ല ടോട്ടൽ കൺസ്ട്രക്ഷൻ ആണ് അവരൊക്കെ. അപ്പൊ ചിലപ്പോ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സോങ് മാത്രം ചെയ്യും, പല്ലേ അല്ലെങ്കിൽ മെലഡി മാത്രം ചെയ്യും, ഓർക്കസ്ട്ര വേറെ. പക്ഷെ ഈ ഇവരൊക്കെ അവരെന്നെയാണ് ഇത് ഗിറ്റാറിന്, ഇത് പിയാനോ, ഇത് ഫ്ലൂട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നോട്ട്സ് എല്ലാം. അതെ, ജി ദേവരായ മാസ്റ്റർ, എം എസ് വിശ്വനാഥൻ സാർ, പിന്നെ പുതിയതിൽ എം ജെ ആനന്ദ് സാർ, ഗോപി സിംഗ്. നമ്മൾ ഈ തെൻട്രൽ മന്ത് അല്ലൊരു അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഓർക്കാൻ? ഏത് നമ്മൾ ചില രഘുചേട്ടനോട് ഏത് പാട്ടിന്റെ കാര്യം ചോദിച്ചാലും രാജസ്ഥാന്റെ ഒരു ഒരു കഥ ഉണ്ടാവും, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് കഥ ഉണ്ടാവും. ഈ തെൻട്രൽ മന്തിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് കഥ ഉണ്ടോ? ഉണ്ട്. ഞാന് രാജസ്ഥാന്റെ ഗിറ്റാറിസ്റ്റ് സദാനന്ദ സാറായിട്ട് ഞാൻ വലിയ കൂട്ടാണ് എപ്പോഴും, ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോ ഇതിൽ ആക്ച്വലി വീണയ്ക്ക് വെച്ച ഒരു പീസ് ആയിരുന്നു ഈ ഒരു ഗിറ്റാർ പീസ്, ഇൻട്രൊഡക്ഷൻ ഒരു പീസ് പ്ലേ ചെയ്യാം. ഓക്കെ, ആക്ച്വലി അത് വീണയ്ക്ക് വെച്ച പീസ് ആയിരുന്നു, അത് പിന്നെ ഗിറ്റാറിലേക്ക് മാറ്റി, അങ്ങനെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ പുള്ളി ചെയ്തു. അടിപൊളി. ഓക്കെ, പിന്നെ എങ്ങനെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് എങ്ങനെ സെലക്ട് ചെയ്തത് പഠിക്കാനായിട്ട്? ആര് പഠിപ്പിച്ചു, എങ്ങനെ തുടങ്ങി, എങ്ങനെയാണ് ഈ ഒരു രോഗം തുടങ്ങുന്നത്? ഇത് മാക്സിമം ഈ മ്യൂസിക് വന്നിട്ട് ഇൻസ്പിറേഷനിലാണല്ലോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടാണ് തുടങ്ങുക. അപ്പോ എന്റെ അടുത്തൊരു സുമിത് രാമചന്ദ്രൻ പറഞ്ഞിട്ടൊരു ഭയങ്കരമായ ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു, പുള്ളിപ്പൊ കൽക്കട്ടയിലാണ്, വെൽ നോൺ, എല്ലാവർക്കും അറിയാം. അപ്പോ അദ്ദേഹത്തിന്റെ പ്ലേയിങ് ഞാൻ ചെറുപ്പം മുതലേ കാണാറുണ്ട്. പിന്നെ ഒരു ബാലൻ സാറ് പറഞ്ഞിട്ടൊരു സാറ് കൂടെ ഉണ്ടായിരുന്നു, അപ്പൊ അവരൊക്കെ എന്റെ വീടിന്റെ അടുത്തായിരുന്നു. പിന്നെ പാലക്കാടല്ലേ സംഗീതം, എവിടെ തിരിഞ്ഞാലും എവിടെ പോയാലും മ്യൂസിക് മാത്രമേ നോക്കാണുള്ളൂ. അതാണ് ആ ഫസ്റ്റ് ഒരു താല്പര്യം, ഈ മ്യൂസിക്കിലേക്കുള്ള താല്പര്യം. പിന്നെ ഗിറ്റാർ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇതുമാതിരി എൻ്റെ ഫസ്റ്റ് ഒരു ഗുരു ബാലസാറത്ത് പോയി കുറച്ച് പഠിച്ചു, പിന്നെ സുമിത് രാമചന്ദ്രൻ്റെ അടുത്ത് പഠിച്ചു, പിന്നെ എന്നെ തിയറിക്ക് പഠിപ്പിച്ചത് പി ഡി ഫ്രാൻസിസ് തൃശ്ശൂരുള്ള അവരാണ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഗിറ്റാറിന്റെ കഥ അല്ലേ? പക്ഷെ ഇനിയിപ്പോ എനിക്കൊരു സന്തോഷമുള്ള കാര്യം, എനിക്ക് രഘുചേട്ടൻ രഘുപതി എസ് നാരായണൻ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഒരു ഏകദേശം ഒരു അഞ്ചോ ആറോ പാട്ടുകളോട് ഞാനും പാടിയിട്ടുണ്ട് അല്ലേ, നമുക്ക് അതിനൊരു സന്തോഷം. ഇവിടെ വന്ന ശേഷം നമ്മളിവിടെ പ്രവാസി മ്യൂസീഷ്യൻസ് ഇവിടെ വന്ന് പാടുന്ന പാട്ടുകാരോ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിനൊക്കെ ഒരു ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഇവിടെ വന്നിട്ടും നമ്മുടെ പാട്ടും നമ്മുടെ സംഗീതവും തുടർന്നുകൊണ്ട് പോവാം. അങ്ങനെ ഒരു ഉദാഹരണമാണ്, പെട്ടെന്ന് നമ്മൾ ഒരു ഒരു ക്രിസ്മസിന് ആ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം ആയാലും ഒരു വാലന്റൈൻസ് ഡേക്ക് ഒരു ലവ് സോങ് ആൽബം ആയാലും അല്ലാതെ അങ്ങനെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഒരു അത് അത് നിങ്ങളെ കാണിക്കാനും അറിയിക്കാനും പറ്റി, അതൊക്കെ തന്നെ വലിയ കാര്യം. ലവ് സോങ്ങിന്റെ ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് ഇറങ്ങിയല്ലോ, ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളു, അപ്പൊ നമുക്ക് അതൊന്ന് കുറച്ച് വരെ ഓർക്കാം അല്ലേ. ആ ചരണം നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. നമ്മളിവിടെ തന്നെയുള്ള ഷാഹിദ ബഷീർ എന്നൊരു ലിറിസിസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്, നാസർ ബേപ്പൂർ എന്ന ലിറിസിസ്റ്റ് എഴുതിയിട്ടുണ്ട്, രഘുചേട്ടനാണ് സംഗീതം. എനിക്കിത് പാടാൻ പറ്റി, നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നാലഞ്ച് വരി പാടാം. തുടരും മുത്ത
എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മളിപ്പോ ഇത് റിലീസ് ആക്കിയായിരുന്നു. ഇവിടെ തന്നെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഹിറ്റ് റേഡിയോ സ്റ്റേഷനിലൂടെ തന്നെയായിരുന്നു നമ്മളിത് പാടി വന്നത്. അപ്പൊ ഒരു ചേട്ടാ തിരിച്ചു വരാം. ചെയ്ത സ്റ്റേജ് ഷോസ് ഓർക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീൽ ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഗായകരോട് അങ്ങനെ എന്തെങ്കിലും ഓർക്കുന്ന നല്ല സ്റ്റേജസ് ഏതാണ്? സുശീലാമ്മയുടെ കൂടെ ഒരു സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട്. 1998 ആ സമയത്ത്. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മുത്തുമണി വരുന്ന പോലെയല്ലേ. അപ്പൊ അവരുടെ കൂടെ ആ ഒരു സ്റ്റേജ് ഞാൻ മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്നാള് രവീന്ദ്രൻ മാസ്റ്ററോട് അനുസ്മരണമായിട്ട് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് ഇവിടെ. അത് അന്ന് മധുബാലകൃഷ്ണൻ, വിജയനാരായണൻ, സുദീപ് ഇവരെല്ലാം മൂന്നുപേരുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് വളരെ മറക്കാൻ പറ്റാത്ത സ്റ്റേജ്. അപ്പൊ വീണ്ടും നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് വന്ന സ്ഥിതിക്ക് രാജസാറിന്റെ ഒരു അടിപൊളി പാട്ട് ചിത്രചേച്ചി പാടി അല്ലേ, മനോഹരാക്കിയ പുന്നകേ മനനിലെ പാട്ട്. അതൊരു ഒന്നൊന്നര വെല്ലുവിളിയാണ് കേട്ടോ പാട്ടുകാർക്ക്. രാജസാർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാട്ട് പല്ലവി അനുപല്ലവി ഒക്കെ പാടി വരുന്ന ഒരു ഫീമെയിൽ സിംഗറിനെ നാളെ നല്ല സിംഗറായി കാണുന്ന ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പം സാറിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കോമ്പോസിഷൻ ആണ് ആ പാട്ട്, പുന്നകേ മനനിലെ ആ ഒരു പാട്ട് നമുക്ക് പാടാം. ഞാന് ഒരു നല്ലൊരു പ്രോജക്ട് തിങ്കിങ്ങിലാണ്. അപ്പൊ ആക്ച്വലി അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പഞ്ചഭൂതം തിരുമിനെ കുറിച്ച് ഒരു ഒരു ഉഗ്രൻ ഒരു ആൽബം മാതിരി ഇറക്കാനാണ് എന്റെ ഒരു ആഗ്രഹം. വേറെ നമ്മള് രാജസർ കഴിഞ്ഞ പിന്നെ നമുക്ക് ഇഷ്ടം സലിൽദ. സലിൽദയുടെ ഒരു നാല് പേര് നമുക്ക് ചുമ്മാ ഒരു എന്തെങ്കിലും സാധനം അല്ലേ. ൂട്ടുക
മ്യൂസിക് ചെയ്ത് നമ്മൾ പാടിയ ഒരു ആൽബം വാലന്റൈൻസ് ഡേ ആൽബത്തിലുള്ള ഒരു നൊസ്റ്റാൾജിക് സോങ് ആണ്. ഇതിന്റെ ഇതിന്റെ രഹസ്യങ്ങളും രാഗങ്ങളും ഒക്കെ ഒന്ന് പറയൂ. ഇത് നാസർ ബേപ്പ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്താണ് ഈ പാട്ട് എഴുതിയത്. ആക്ച്വലി ഇത് ആദ്യം ലിറിക്സ് ആണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് ഒരു നൊസ്റ്റാൾജിക് സോങ് ആണ്, ഇതിൽ ഒരുപാട് ഫീല് എനിക്ക് വരണം, അതായത് തകർന്നു പോയതും പ്രതീക്ഷയും പിന്നെ പ്രസന്റും എല്ലാം വരണം എന്നൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ആരും ആലോചിച്ചില്ല എങ്ങനെ ചെയ്യാന്ന്, കാരണം ലിറിക്സ് എല്ലാം ആദ്യം. പിന്നെ ഒരു ടൈമിൽ ഒരു സ്പാർക്ക് മാറി. ഓക്കെ, അതുപോലെ നമ്മള് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്തിരുന്നു സത്യവെളിച്ചം. അതെ, ഉണ്ടായിരുന്നു. അതിലൊരു നല്ല ഇതിലൊരു പോലെ നാലുവരി പാടാം ജസ്റ്റ്. അത് വളരെ സക്സസ്ഫുൾ ആയ ഒരു നല്ലൊരു മാർക്കോസ് ഏട്ടനാണ് മെയിൽ സിംഗർ പാടിയത്. ഉദയ് രാമചന്ദ്രൻ വേറൊരു സിംഗർ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഏതെങ്കിലും ഞാൻ പാടിയതൊരു പാട്ടിന്റെ ഇതിൽ നാലുവരി നാഥ നീ വരും. ഓക്കെ, ഒരുപാട് പ്രോഗ്രാമുകള്, റെക്കോർഡിങ്സ്, ആൽബങ്ങള്, നല്ല നല്ല ലെജൻസിനോടൊപ്പം സ്റ്റേജ് ഒക്കെ ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ പിന്നെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് വലിയ ഫ്രെയിമിൽ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. സിനിമ, തമിഴായാലും മലയാളം കന്നഡയാലും ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അത് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്, പലപ്പോ എവിടുന്നാ വരുന്നത് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ചെയ്ത വർക്കുകൾ തന്നെ ഒരു അല്ലേ ഒരു സാമ്പിൾ ആയിട്ട് കാണിക്കാം എല്ലാവർക്കും. ഓക്കെ, അത് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് വരട്ടെ. പ്രത്യേകിച്ച് ഞാൻ രവിചേട്ടനെ കണ്ടിട്ടുള്ള ഒരു കാര്യം, മ്യൂസിക് ചെയ്യാൻ ആ ഒരു ഓർക്കസ്ട്രേഷനിൽ ഒത്തിരി അതിന്റെ ഒരു ഹാർമോണി ആയാലും ശരി, അതിന്റെ കോറസ് പോർഷൻ ആയാലും ശരി, ആ ഒരു ഗിറ്റാർ, ആ ഒരു ഗിറ്റാറിസ്റ്റ് ഇരുന്ന് കമ്പോസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്ലസ് പോയിന്റ്സ് കാണാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും സെൽഫ് ആയിട്ട് റെഫറൻസ് ചെയ്യാറുണ്ട്. മീൻസ് അങ്ങനെയല്ല, അതായത് ഇപ്പൊ എനിക്കിഷ്ടമുള്ള വ്യക്തികളെല്ലാവരും, മീൻസ് ആയാസ് ആയാലും എം എസ് വി ആയാലും ദേവരായ മാസ്റ്റർ എല്ലാം അവര് പക്ക പ്യുവർ തിയറിറ്റിക്കൽ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ചെവിയും അതിന് അതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ഞാൻ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെ അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉണ്ട്. അല്ല, അത് ആവട്ടെ. അങ്ങനെ നല്ല കുറച്ച് പാട്ടുകൾ രഘുപതി എസ് നാരായണൻ എന്നൊരു ഒരു ഒരു മ്യൂസിഷ്യനിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റട്ടെ, മലയാള സിനിമയിലോ അല്ലെങ്കിൽ തമിഴിലോ ഒക്കെ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നമുക്കിപ്പം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പ്രിയപ്പെട്ട കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിട്ട് മലയാളത്തിൽ രാജസാറ് ചെയ്ത ഒരു പാട്ടിന്റെ അൺപ്ലഗ്ഡ് കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ സിന്ദൂരപ്പൂതൂകി പൊൻകുഴലോകുന്നു
എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഒരുപാട് നല്ല മ്യൂസിക് നിറഞ്ഞു നിൽക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു. പ്രത്യേകിച്ച് ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലേ. രഘു ചേട്ടാ, നാട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ട് എത്ര നാളായി? 2009 നാട്ടിൽ വെച്ചിട്ട് ഒരുപാട്. പാലക്കാടൊക്കെ തന്നെ ഞാൻ നാട്ടിലുള്ളപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പ്രോഗ്രാംസ്. അതെ അതെ, അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തി ഗിറ്റാറിസ്റ്റ് ആയിട്ട് തന്നെ നേരെ എത്തുമായിരുന്നു. പ്രോഗ്രാംസ് അപ്പൊ തന്നെ നേരിട്ട് കിട്ടി തുടങ്ങി അല്ലേ. ഇത് വിട്ടിട്ട് വേറെ ഒരു പണിയില്ല. ഇത് വിടമാട്ടെ, വിടണ്ട. എന്തായാലും ഇനിയിപ്പം സിനിമയിലോട്ട് സംഗീതമൊക്കെ ചെയ്ത് വരട്ടെ. അപ്പം ഇനി ഇങ്ങനെ ഗിറ്റാറിസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? പ്രാക്ടീസ്, പ്രാക്ടീസ്, പിന്നെ സ്റ്റഡീസ്, ജഡ്ജ്മെന്റ്സ്, പിന്നെ ഒബ്സർവേഷൻ, അത്രേ ഉള്ളൂ. പിന്നെ നല്ല സംഗീതത്തിന്റെ പുറകിൽ പോവുക. ഈ നല്ല കണക്റ്റ് ഇന്ന് വെള്ളം കോരിയല്ലേ, എപ്പോഴും നല്ല വെള്ളം തന്നെ വരും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക, മടി പിടിക്കാണ്ടിരിക്കുക അല്ലേ. കേൾക്കുക, നിറയെ നല്ല സംഗീതം കേൾക്കുക. ഓക്കെ, ഒരുപാട് ഒരുപാട് സന്തോഷം രഘു ചേട്ടാ. എനിക്കും ആ ഒരു സംഗീതത്തിലൊരു പാട്ടാൻ പറ്റി, ഒരു അഞ്ചാറ് പാട്ടുകളോളം എനിക്കും പാടാൻ പറ്റി പല പല വഴികളായിട്ട്. ഇനിയും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കണ്ടുമുട്ടാം. പ്രോഗ്രാം നമ്മൾ ഈ ആഴ്ച അടുത്താഴ്ച കാണുന്നുണ്ട്. എങ്ങനെയാലും നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും ആ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെ കാണിക്കുക. നല്ല നല്ല മ്യൂസീഷ്യൻ, പ്രത്യേകിച്ച് നമ്മളിവിടെ മിഡിൽ ഈസ്റ്റിലുള്ള പാട്ടുകാരോടും മ്യൂസീഷ്യൻസിനോടും നിങ്ങളുടെ സ്നേഹം തീർച്ചയായിട്ടും കാണുക. വീണ്ടും നമുക്ക് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു നല്ല അതിഥിയുമായിട്ട് എത്താം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും. നല്ല ടാറ്റ കൊടുത്തേക്ക്. താങ്ക് യു.